എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആസാമിൽ നിന്ന് റബ്ബർ ലോഡ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കേരളത്തിലൂടെ, അപ്പോൾ നമുക്ക് ആലുവയിലാണ് ലോഡ് ഇറക്കേണ്ടത്. നേരെ വിട്ടാലോ, നേരെ ആലുവയിലേക്ക് പോട്ടെ. ഇപ്പോൾ നമ്മൾ വടക്കഞ്ചേരി ആയതേ ഉള്ളൂ. രാത്രിയിൽ നമ്മുടെ രാജേഷ് ഭായ് ആയിരുന്നു ഓടിച്ചിരുന്നത്. അപ്പം വെളുപ്പിനെ പിന്നെ നമ്മുടെ ക്യാമറാമാൻ കൊടുത്തു. അപ്പം കഴിഞ്ഞ് ക്യാമറാമാൻ ഇപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയവരടുത്ത്. പിന്നെ ഞാനൊന്ന് ഫ്രഷായി. ഇപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് കയറിയേക്കുവാ. കൊച്ചി 101 കിലോമീറ്റർ, തൃശ്ശൂർ 27 കിലോമീറ്റർ. രാവിലെ ചെറിയൊരു മഞ്ഞ് പോലെ അല്ലേ? ചെറിയ മഞ്ഞ് തണുപ്പൊക്കെ ഉണ്ട് രാവിലെ. രാവിലെ ഇച്ചിരി നേരം ഉള്ളൂ, കുറച്ച് കഴിയുമ്പോഴത്തേനും സൂര്യൻ അങ്ങ് കത്തി ജ്വലിക്കാൻ തുടങ്ങും. തൃശ്ശൂർ എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ്, 515 രൂപ. അപ്പൊ ട്രോളി വെച്ച് നമ്മുടെ രണ്ടുപേരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എവിടെ പോകുന്നു രാവിലെ? സേലം. സേലത്തിനോ? ആ, അപ്പൊ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരികയല്ലേ? അപ്പൊ നമ്മളെ കണ്ടുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു. ഒരു ടോള് വെറുതെ കളഞ്ഞു. വിശേഷം. എന്ത് ചെയ്യുന്ന രണ്ടുപേരും? ഞങ്ങള് ഞാൻ ഡ്രൈവറാണ് ഒരു കമ്പനിയില്. ആളൊരു തൃശ്ശൂരാണ്. തൃശ്ശൂരാ. അപ്പൊ രണ്ടുപേരെയും കാണാൻ പറ്റിയില്ല, സന്തോഷം. പേര്? ജിനീഷ്. സതീഷ്. സതീഷ്. ഓക്കെ. കണ്ടതിൽ സന്തോഷം. കുറെ ആയി കാണണം എന്ന് വിചാരിക്കുന്നു. അപ്പോ ചേച്ചിന്റെ വീഡിയോ എല്ലാരും കാണാറുണ്ട്. ആസാമിന്ന് ഇത് റബ്ബർ സ്ക്രാപ്പ് ഒട്ടുപാല്. ഇങ്ങോട്ട് ഇപ്പോ 7 ദിവസം. നമ്മുടെ കേരളത്തിന്റെ ഭംഗിയൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്തോട്ടോ. വേനലായോണ്ടേ അതിയൊന്നും ഒപ്പിയെടുക്കാനില്ല. ചുവട്ടുപാടം സ്ഥലപ്പേരാട്ടോ ഇവിടുത്തെ. ഒരു മോഡല് പോലെ ഉണ്ടല്ലേ. മഴ പെയ്താൽ മതിയായിരുന്നു ഈ പ്രാവശ്യേ. അങ്ങോട്ടുള്ള യാത്ര നമ്മുടെ അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ കുക്ക് ചെയ്ത് കഴിച്ച് ഒന്നിച്ച് കഴിച്ച് അല്ലേ, രസമായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് നമ്മൾ തന്നെയായിട്ട് നമ്മൾ മേഘാലയിൽ ലോഡിറക്കി ആസാമി വന്ന് സ്ക്രാപ്പ് റബ്ബർ കയറ്റി. സ്ക്രാപ്പ് റബ്ബർ എന്ന് പറഞ്ഞാൽ ഒട്ടുപാല്. ലോഡ് കയറ്റി ആസാമിൽ നിന്ന് നമ്മൾ വെസ്റ്റ് ബംഗാൾ എത്തി. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒഡീഷ, ഒഡീഷ കഴിഞ്ഞിട്ട് ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് ഒരു ശക്കലം കർണാടക, അത് കഴിഞ്ഞ് വീണ്ടും ആന്ധ്രാപ്രദേശ് കയറി, പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ കയറി, ഇപ്പം നമ്മുടെ സ്വന്തം കേരളത്തിലെത്തി. അങ്ങോട്ട് നമ്മളെ നമുക്ക് ഈ വാഴവിത്തായ കൊണ്ട് ഒത്തിരി സമയം കളയാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ആസ്വദിച്ച് അടിപൊളിയാക്കി പോകായിരുന്നു. അതെ, അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയായിരുന്നു. അതെ. പക്ഷെ ആ അണ്ണം കണ്ടോ, ആ തമിഴ്നാട് വണ്ടി, പുള്ളി വലസൈഡിൽ തന്നെ നിക്കുക. കണ്ടിട്ട് കാണുകയല്ല, എല്ലാം അറിയത്തില്ല. അതുകൊണ്ടാ 1000 രൂപയാ റൈറ്റ് സൈഡിൽ കൂടെ ലോറിയും ബസ്സും പോകുന്നേ. ഓവർടേക്ക് ചെയ്യാൻ മാത്രമേ റൈറ്റ് സൈഡിലെ ലൈൻ ഉപയോഗിക്കാവുള്ളൂ. നമ്മളിപ്പോ നമ്മുടെ ഒരേ ഒരു ടണലായ കുതിരാൻ ടണലിലേക്ക് കയറും. എന്ത് പെട്ടെന്ന് നമ്മൾ ഈ മലയുടെ അപ്പുറത്ത് ചെല്ലു അല്ലേ. അതെ, കേരളത്തിൽ ആ പാടെ ഒരു ടണലേ ഉള്ളൂ, അത് ഈ കുതിരാൻ ടണലാണ്. എനിക്ക് രാത്രി വരുമ്പോഴേ ഇവിടുത്തെ ഈ ആ ലൈറ്റൊക്കെ ഇട്ട് അത് കാണാൻ ഭയങ്കര രസമാണ്. നല്ല രസമാണ്. ഒരേ ടണൽ എന്ന് റോഡ് ടണൽ കേട്ടോ, റെയിൽവേ ലൈനിൽ വേറെ ടണലുണ്ട്. എന്തോ അപ്പുറത്തെ ലൈൻ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടാന്ന് തോന്നുന്നു, അത് ബ്ലോക്ക് ചെയ്തേക്കുക. ഈ ടണൽ വരുന്നതിന് മുമ്പേ നമ്മൾ അപ്പുറത്തെ വഴിയെ വരുമ്പോ ഒരു അയ്യപ്പ ക്ഷേത്രം ഇല്ലേ അവിടെ, എല്ലാരും അവിടെ വന്ന് കയറി പോരുന്നേ. ഇതാ പോയി, ഇതേ വന്നെന്ന് പറഞ്ഞാൽ ഇതേ നമ്മളിപ്പുറത്ത് വന്നു. എത്ര പെട്ടെന്ന് വന്നു, അല്ലെങ്കിൽ ഇവിടെ നല്ല ബ്ലോക്ക് കിട്ടുന്നായിരുന്നു. കാരണം സമയം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വരുമ്പം താഴ്ത്തെ ലൈനെ കൂടെ അങ്ങോട്ടും പോയത്. അതെന്നറിയോ, ഈ മഴയത്താണ്ട് ഈ ഭാഗം എവിടെ ഇടിഞ്ഞു പോയായിരുന്നു. അപ്പൊ അത് പണിയായിരുന്നു, അത് പണി തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ അവിടെ തൊട്ട് തുറന്ന് ഓപ്പണായി. മറ്റേ ടണലിനകത്ത് എന്തോ പണി നടക്കുന്നതുകൊണ്ട് ആ സൈഡ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്.
ചെറിയ മഴയൊക്കെ ഉള്ള സമയത്തെ ഇവിടെ വരുമ്പോൾ നല്ല രസമാണ് ചുറ്റും കാണാൻ. ചെറിയൊരു കോടമഞ്ഞൊക്കെ ആയിട്ട് ഈ സ്ഥലപ്പേര് ചുവന്ന മണ്ണ്, കേരള ജലസേചന വകുപ്പ്, ബീച്ച് പ്രൊജക്ട്, ചുവന്ന മണ്ണ്. അങ്ങോട്ട് പോയപ്പോ പോയ എന്റെ സൗണ്ട് ഒക്കെ തിരിച്ചു വന്നപ്പോഴത്തേനും നല്ല ക്ലിയർ ആയത്. രണ്ടു മൂന്ന് മൂന്നാല് ദിവസം സൗണ്ട് ഇല്ലായിരുന്നു. സൗണ്ട് അതെ നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങക്ക് നല്ല രസമായിരുന്നു, എനിക്കത്ര രസം ഇല്ലായിരുന്നു. ഇത്തവണ മേഘാലയ ചെന്നിട്ടേ സണ്ണീച്ചന്റെ അടുത്ത് വരെ പോകാനുള്ള സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ല, അത് തന്നെയല്ലേ. കുറെ ദൂരമുണ്ട് അവിടെ, ഒത്തിരി ദൂരമുണ്ട്. രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും വേണം അവിടെ ചെല്ലാൻ. പോയാൽ വിളിച്ചായിരുന്നു, അച്ഛനെ വിളിച്ചായിരുന്നു, വിളിച്ച് സംസാരിച്ചായിരുന്നു. ആ ഇനി നമുക്ക് എപ്പോഴേലും പോവാം. അതെ, ഇനി വാരിച്ചോരെ കാണാൻ പോകേണ്ട കുറെ ആൾക്കാരുണ്ടല്ലോ. അതെ അതെ, ഫ്ലൈ ഓവർ വഴി പോകുമ്പോ ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ കാണാം. എനിക്ക് വിശക്കാൻ തുടങ്ങി. എനിക്കും വിശക്കുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും നടത്താം. ഇന്ന് വെളുപ്പിന് എണീറ്റോണ്ടാ. ഈ സ്ഥലം മുടിക്കോട്. ഇങ്ങോട്ടൊക്കെ മഴ ഇടയ്ക്ക് പെയ്തെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതുകൊണ്ട് നല്ല പച്ചപ്പായാലും വിഷുവിൻ്റെ വരവറിയിച്ച് കണിക്കൊന്നയൊക്കെ പൂത്തു തുടങ്ങി. ആറാങ്കല്ല്. കഴിഞ്ഞ പ്രാവശ്യേ നമ്മൾ വായിക്കാത്ത പല സ്ഥലപ്പേരും ഉണ്ട്. ആറാങ്കല്ല് ഏഴാങ്കല്ലൊക്കെ ഉണ്ടായിരിക്കും. ആറാം മൈൽ ഏഴാം മൈൽ എന്നൊക്കെ പറഞ്ഞു അല്ലേ? അല്ല, ആറാം മൈൽ ഏഴാം മൈലും ഇരുപതാം മൈലും ഒക്കെ ബംഗാളി പോലും ഉണ്ട്. ആ ശരിയാ. ആ നമ്മളോർത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളെന്ന്. പതിനാറാം മൈലും പതിനേഴാം മൈലും ഒക്കെ പൂച്ചട്ടി മാടക്കത്തറ എല്ലാം ലെഫ്റ്റ്. ആ പോകുന്നത് രണ്ടും കള്ളുവണ്ടിയല്ലേ? കള്ളുവണ്ടി കള്ളുവണ്ടിയാ, കള്ളുവണ്ടിയാ. മലക്കാടൻ കള്ളുമായിട്ട് പോകുന്ന. ആ ഇന്നാളൊക്കെ വരുമ്പോഴേ ഒത്തിരി വണ്ടികൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി വണ്ടി രാവിലെ ഉണ്ടായിരുന്നു അവിടെ. ആ എനിക്ക് തോന്നുന്നു ഒരു 1200 വണ്ടിയെങ്കിലും കണ്ടോ. ആ അതുപോലെ വണ്ടികൾ ഉണ്ടായിരുന്നു. അത് ഈ എക്സൈസിന്റെ പാസിന് അങ്ങനെ അവിടെ കിടക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടില്ലായിരുന്നു നമ്മള്. അത്രയും ഞാൻ കണ്ടു. ഈ വടക്കഞ്ചേരിക്ക് അപ്പുറേ ആലത്തൂർ അപ്പുറം കണ്ടായിരുന്നു. വെളുപ്പിനെ കണ്ടായിരുന്നു. അത്രയും കള്ളുവണ്ടി ഉണ്ടോ? അത്രയും വണ്ടി കാണും. ഒത്തിരി ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എണ്ണീട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞ ഒരു ഉദ്ദേശം പറഞ്ഞതാ. പിന്നെ അതുപോലെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിൽ കയറ്റിയിട്ടിട്ട് ഉണ്ടായിരുന്നു. ഒത്തിരി വണ്ടികളുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഉദ്ദേശം പറയുന്ന, ചിലപ്പോൾ അത് കുറയാം, ചിലപ്പോൾ കൂടാം. അല്ലാതെ കറക്റ്റ് ഒന്നും അല്ല. നീ 6 ലൈൻ തീർന്നു, 4 ലൈൻ ആയല്ലേ? ആ ഇവിടെ നിന്നിട്ട് 4 ലൈനേ ഉള്ളു. നീ ഇപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ പോവാം. എന്നാ നീപ്പോ ലെഫ്റ്റ് സൈഡ്, മറ്റേ 3 ലൈൻ ഇല്ലായിരുന്നു അങ്ങോട്ട് തന്നെ. നമ്മുടെ ഒരു സുഹൃത്തേ അപ്പുറം നിപ്പുണ്ട് കേട്ടോ. വരൂന്ന് പറഞ്ഞാളെ നമ്മള് വഴിയൊന്ന് കണ്ടില്ല. ഇപ്പം വരും. അതുകൊണ്ട് ഒരു ഓട്ടോയ്ക്ക് ഇങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ ഇച്ചിരി കടന്നു വന്നു. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? വഴി നോക്കണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഞാനും കണ്ടില്ല. നമ്മള് വണ്ടി കടന്നു പോകുന്നപ്പോ തന്നെ ആള് വിളിച്ചു, അതെ ഞാൻ ഇവിടെ നിപ്പണ്ടേ, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ചോദിച്ചു. അപ്പേ നമ്മളെ സൈഡ് സീറ്റ് നമ്മളെ പുതിയ ആൾക്ക് കൊടുത്തു. എവിടെ പോയി? ഇതെങ്ങനെ എത്തി ഇവിടെ? ഞാനേ ഇവിടെ ഒരു വെളിയിലോട്ട് പോകുന്ന ഒരു പാർട്ടിക്ക് കുറച്ച് സാധനം കൊടുത്താൻ വേണ്ടിട്ട് വന്നു ഇവിടെ. ആ ശരി. നമ്മുടെ കൊച്ചച്ഛന് കൊടുത്തു വിടാൻ വേണ്ടി വന്നേ. കുട്ടനല്ലൂർ ഒരു വീട്ടില്. അന്നേരം ഞാൻ ചുമ്മാ ജസ്റ്റ് അതുകൊണ്ടാണ് സ്റ്റൈലാണല്ലോ. അല്ല അതിന്റേതായ ഒരു ലെവല് വേണം. രാവിലെ വല്ലതും കഴിച്ചോ? കാപ്പി കുടിച്ചോന്നാ ചോദിച്ചേ. വെറും കാപ്പി. വെറും കാപ്പി കുടിച്ചല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞങ്ങളും കഴിച്ചില്ല. ഇനിയിപ്പോ ഒരുമിച്ച് കഴിക്കാന്ന. നമ്മുടെ കോ ഡ്രൈവർ ആണ് ഉറക്കോട് ഉറക്കുക. ആ ഈ പ്രാവശ്യം നല്ലൊരു ഉത്സാഹം. എന്റെ ഉണ്ണിച്ചേട്ടാ രണ്ടു ദിവസമായിട്ട് നല്ല ഉത്സാഹമാണ്. ഈ ട്രിപ്പ് മേഘാലയക്ക് വന്നിട്ട് ഇന്നും ഇന്നലെ ഉള്ളൂ ഇച്ചിരി ആക്റ്റീവ് ആയിട്ട് നിന്നുള്ളൂ. കാര്യം എന്താണെന്നറിയോ? നാട്ടിലോട്ട് അടുക്കും തോറും സ്കൂളിൽ പഠിച്ചിട്ടില്ലേ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കപ്പെടുന്നു. അതെ അതെ, ആ ധ്രുവത്തിലോട്ട് എടുത്തോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞില്ലേ ഇന്നലെ എടുത്തിട്ട് ഞാൻ വെളുപ്പിനെ അവരെ ഓടിച്ചെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാ ഞങ്ങൾക്ക് വലിയ ധൃതി ഒന്നും ഇല്ലേ? അതൊക്കെ ചെന്നാ മതി. അതെ അതെ. അപ്പൊ ഞങ്ങള് അതുകൊണ്ട് ഞാൻ ഓടിച്ചോളാം, നിങ്ങൾ കിടന്നോളാം പറഞ്ഞു.
എല്ലാം ഞാൻ കൊള്ളാടാ. നമ്മളെ അവസാനത്തെ ടോണിലെത്തി പാലിയേക്കര. അല്ല അത് വേണം, നമ്മുടെ ഈ ട്രിപ്പിലെ അവസാനം ഉദ്ദേശിച്ച കേട്ടോ. ഒരിക്കലും തീരാത്തൊരു സംഭവം. അതെ അതെ അതെ, കൂടിക്കൊണ്ടിരിക്കുള്ളൂ എമൗണ്ടും, കൂടിക്കൊണ്ടിരിക്കുള്ളൂ എമൗണ്ടും, കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പൊ ഡ്രൈവർ ഏതായാലും നല്ല കട നിർത്തിക്ക, കാപ്പ് കുടിച്ചേക്കാം കേട്ടോ. ആ ഇപ്പൊ ഈ ട്രിപ്പ് പിന്നെ ഇറക്കാൻ പോകാൻ ആളായല്ലോ. ആ അതെ, കോ ഡ്രൈവറേയും കൂട്ടുകാരനെയും കൂടെ വിടാം നമുക്ക്. ഈ ട്രിപ്പ് ഉണ്ണിച്ചേട്ടൻ വരണ്ടിയതായിരുന്നു കേട്ടോ, എന്നാണേലും ഭയങ്കര കഷ്ടായി പോയി. വരുവല്ലായിരുന്നു അത് ശരിയാ. തിരിച്ചേ എല്ലാവർക്കും കൂടെ ലോഡായില്ല, അതുകൊണ്ട് ഒരു ഭയങ്കര വിഷമായിപ്പോയി. ഞങ്ങൾ തന്നെ പോരേണ്ടി വന്നു. ആ ഞങ്ങൾ ഒറ്റയ്ക്ക് ആയിപ്പോയി. നമുക്ക് ഇവിടെ ഒരു കട കണ്ട കഴിച്ചേക്കല്ലേ, കാപ്പി കുടിക്കാം. ഉറക്കം കൂടി പോയിട്ടാ. എന്നാ എത്തവണ വലിച്ചോണ്ട് വന്നേക്കുന്നെ? അതോ അടുത്ത് വന്നിട്ട് മണം വന്നില്ലേ? അപ്പറല്ലെന്ന് മനസ്സിലായി, അതാ ഞാൻ ചോദിച്ചത്. ഒട്ടുപാല് ഒട്ടുപാല് വലിച്ചാൽ നീളയും വിട്ടാൽ കൂടുതൽ. റബ്ബറിന് വിലയായി അല്ലേ? കള്ളന്മാരൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു വില കൂടിയത്. ആ ശരി, കള്ളന്മാര് കേറാത്ത സങ്കടം തോന്നുന്നു. എങ്ങനെയുണ്ട്? നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കേട്ടോ. എവിടെ പോകുന്നു രാവിലെ? രാവിലെ ജോലിക്ക് പോകുന്നതാണ്. ഞാനിപ്പോ അങ്കമാലി ദമ്രോ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്കമാലി ദമ്രോ ഷോറൂമിൽ ഫർണിച്ചറിന്റെ അതിനകത്താണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ പോയിട്ട് തിരിച്ചു പോവാണ് ഞാനിപ്പോ അങ്ങോട്ട്. അങ്കമാലിക്ക് പോവാ. വണ്ടി കണ്ട് ഞാൻ കുറച്ചു കണ്ട് കയറി നിർത്തി. കയറ്റി നിർത്തി കഴിഞ്ഞപ്പോ നമ്പർ കണ്ടു കഴിഞ്ഞു, വണ്ടി കണ്ടു കഴിഞ്ഞപ്പോ കയറ്റി നിർത്തി. അവിടെ നിർത്തി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. പേരെന്താ? എന്റെ പേര് അജയകുമാർ. അജയകുമാർ ഞാൻ ഒരു ഫോളോവർ ആണ്, സബ്സ്ക്രൈബർ ആണ്. ഡെയിലി ഇല്ല എപ്പോഴും, അതായത് എപ്പോ വീഡിയോ വരുന്നുണ്ടോ അതെല്ലാം കാണാൻ വേണ്ടിട്ട് നോക്കിയിരിക്കുന്ന ആളാണ് ഞാൻ. ഡെയിലി കാണും വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്താന്നുള്ളതൊക്കെ. ഏത് സമയത്തായിരുന്നു കാണുന്നത്? രാവിലെ വരുന്ന സമയത്ത്, മിക്കവാറും ഒരു മണിക്കൂർ. അല്ല അതായത് ഫ്രീ ടൈം ആണെങ്കിൽ ഒരു ടൈം ഉണ്ട്. അത് കൊണ്ടല്ല, എനിക്കറിയാലോ എപ്പോഴായാലും ഒരു കത്തി എവിടെ നിന്നെങ്കിലും കേറി വരുന്നു. കാപ്പി കുടിച്ചോ? ആ കാപ്പി കുടിച്ചു. അപ്പൊ എന്താ വണ്ടി ഇപ്പൊ ഇവിടെ ചവിട്ടിയത്? ഞങ്ങള് കാപ്പി കുടിക്കാനായിട്ട്. അതെ അല്ലെ, ഇപ്പൊ എവിടെ പോയിട്ട് വരുന്നത്? ഞങ്ങള് മേഘാലയ പോയിട്ട്. മേഘാലയ പോയിട്ട്? ബാക്കി രണ്ടു വണ്ടി കൂടി കാണാനല്ലോ. അവർക്ക് ലോഡായല്ലോ, ഒന്നിച്ച് ലോഡായില്ല, അവര് പറയാ വരുന്നുണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കാം, കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരിക്കാം. മേഘാലയ ട്രിപ്പ് കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ രതീഷേട്ടന്റെ തലയും കണ്ടു. വണ്ടി കണ്ടു കഴിഞ്ഞപ്പോ ഓടി വന്ന് രതീഷേട്ടന്റെ അടുത്തേക്ക്. അല്ല കാണാൻ പറ്റോ? ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണും. അല്ലെങ്കിൽ വണ്ടി എപ്പോഴും പാസ് ചെയ്യുമ്പോ നമ്പർ എടുത്തിട്ട് രതീഷേട്ടനെ വിളിക്കാം, എന്നിട്ട് പോകുമ്പോ എപ്പോഴെങ്കിലും നിർത്തിക്കാന്നുള്ളു. പക്ഷെ കറക്റ്റ് ടൈമിന് കാപ്പ് കുടിക്കാൻ നിർത്തിയപ്പോ നമ്മുടെ കുറച്ച് ഫോളോവേഴ്സിനെ ഒക്കെ കണ്ടു. അതെ, നമ്മുടെ രാജേഷ് ബ്രോയ്ക്ക് കുറച്ച് ദിവസമായിട്ട് അധികം സംസാരമൊന്നുമില്ലായിരുന്നു അല്ലേ? കൂട്ടുകാരനില്ലായിട്ടായിരുന്നു. ഇപ്പൊ അതെ മുഖത്ത് തന്നെ സന്തോഷം വന്നു. ബലമായ സംശയം, നിങ്ങൾ അവനെ ഞങ്ങളെ പേടിപ്പിക്കുവായിരുന്നു. പടുതായൊക്കെ കഴിക്കാനുള്ളല്ലേ? അല്ലല്ല, വേറൊരു ആരുണ്ട്. അങ്ങനെയാണ് നേരത്തെ പറയണത്. ഞാൻ മുണ്ടെടുത്തോണ്ട് വരാം, കയ്യില് ഞാൻ തരാം. ജീൻസ് ഇട്ടോണ്ട് കയ്യില് തരാം. തന്നിട്ട് കാര്യം ഇല്ല, ഊരാൻ പറ്റത്തില്ല. ലോക്ക് ചെയ്തോ? ലോക്ക് ചെയ്ത് വിട്ടോ? നമ്പർ ലോക്കാം.
സ്ഥാനാർത്ഥിയാണോന്നല്ലേ പടുതഴിക്കാനേ. നമ്മള് കൊടകിന് പോയ പോലെ അല്ല, ഇതിച്ചിരി പണിയുണ്ട്. രണ്ട് പടുത ഉണ്ട് മുകളില്, അതിച്ചിരി മടക്കി വെക്കാൻ ഇച്ചിരി പണിയുണ്ട്. അതാ പറഞ്ഞ അവര് വരണ്ടേ, ഇനി കെട്ടിയ ആൾക്കാര് വരണ്ടേ. നിങ്ങളല്ലേ കെട്ടിയത്? അല്ലെന്നേ, അതല്ലേ പറഞ്ഞ സ്ഥിരം പരിപാടിയാ കൂടെ ഉള്ളവരെ പീഡിപ്പിക്കുക. അല്ലെ, എന്നും നമ്മൾ ഒത്തിരി പേരെ കൊണ്ടുപോകാറില്ലല്ലേ. അതെ, ഒത്തിരി പേരെ കൊണ്ടുപോകാറില്ല, എന്നാലും കൂടെ പോകുന്നവരെ കാര്യം അതോ ഗതിയാണോ. കൂടെ പോകുന്നവർക്ക് വീട്ടിലെ പോലെ ഭക്ഷണം, നല്ല നാടൻ ഭക്ഷണം, സമയാസമയങ്ങളിൽ ഞാൻ വെച്ചു കൊടുത്തതിനൊന്നും ഒരു വിലയില്ല. ഞങ്ങള് വേണേ താഴെ നിന്ന് കയറി അഴിച്ചൊക്കെ തരാൻ വേണോ നീ? മകന്റെ വഴിയൊക്കെ ചോദിച്ചല്ലോ അല്ലേ. അതൊക്കെ മെയിൻ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്, സെക്കൻഡ് ഡ്രൈവർ അല്ല അതൊക്കെ നോക്കണ്ട. ഇറക്കേണ്ട വഴിയും ചെലവൊക്കെ കണ്ടുപിടിച്ച് പോകണ്ട, മെയിൻ ഡ്രൈവറുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഞാനിപ്പോ വണ്ടി ഓടിക്കല്ലേ, സെക്കൻഡ് ഡ്രൈവർ വിളിച്ചോർത്ത് കുഴപ്പമൊന്നുമില്ല. കാഴ്ചകളും കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഇവരെങ്ങും കാണാൻ കൊണ്ടുപോയില്ല എന്റെ ഉണ്ണി. എന്നാന്നോ അവിടെ ചെന്നു ലോഡ് ഇറക്കി, പിറ്റേ ദിവസം വന്ന് ലോഡ് കയറ്റി തിരിച്ചു പോകുന്നു. ആ ലോഡ് കയറ്റുന്ന സമയത്ത് ഒന്ന് കൂട്ടാൻ വരെ പോകാൻ പറ്റും, അത്രേ പറ്റിയുള്ളൂ. ആ വേറൊരു രാജ്യത്ത് പോയില്ലേ, ചെറിയ കാര്യമാണോ അത്? അല്ല, അന്നേരം ഡാർജിലിംഗും ഒക്കെ ഉണ്ടായിരുന്നു പോവാന്ന് ഞാൻ പറഞ്ഞാ, അന്നേരം വണ്ടി നിർത്തണ്ട, അന്നേരം സമയമില്ല പോയേക്കാന്ന് പറഞ്ഞു. സൂര്യ വഴക്കുറയായിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ. എന്തൊരു സ്നേഹമാണ് ദൈവമേ, എന്നെ സൂര്യയുടെ കാര്യം വരെ നോക്കുന്നുണ്ട്. കൈക്കുമ്പളി കൊണ്ടുപോയിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? ചാലക്കുടി പുഴ പാട്ട് പാടാവോ? പാട്ടോ? പാട്ട് പാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറയും. അത് കുഴപ്പമില്ല, പുരട്ടിയായി. അപ്പം ഇറക്കണ്ടടുത്തേക്ക് പോകുന്ന വഴിയൊക്കെ അറിയാലോ അല്ലേ? അങ്കമാലി ഒന്ന് ചവിട്ടിയാക്കണേ. അതായത് കേരളത്തിൽ ഇത്രയും ട്രിപ്പ് പോയിട്ട് ആദ്യമായിട്ടാ ലോഡ് ഇറക്കാൻ പോകുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോ അറിയാം ഇന്ന് ഇറക്കി കിട്ടുമല്ലോ. പ്രാവശ്യം നമ്മള് ലോഡ് ഇറക്കാനായിട്ട് പോയതല്ലേ, അവര് ലോഡ് ഇറക്കി തരാഞ്ഞു, നമ്മള് കുഴപ്പമാണോ? നെല്ലും കൊണ്ടുവന്ന. അതെ, അത് ശരിയാ. അഥവാ ഇറക്കി കിട്ടിയില്ല, കുഴപ്പമില്ല, നമുക്ക് ഉണ്ണി ഏൽപ്പിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. വിളിച്ചാ, വിളിക്കുമ്പോ വന്നാ മതിയല്ലോ. വണ്ടി കിട്ടി കഴിയുമ്പോ എന്നോട് വിളിച്ച് പറഞ്ഞാ മതി. പറഞ്ഞാ മതി, പോയെന്ന് അല്ലേ. നമ്മള് അങ്കമാലി എത്തി കേട്ടോ. എങ്ങോട്ടാ പോണ്ടെന്ന് അറിയാലോ, ഫോട്ടോത്തിന് വെച്ച് ഓടിച്ചേക്കല്ലേ. ലോഡ് ഇവിടെ ഇറക്കിട്ട് വേണം പോവാൻ. നിങ്ങൾ ഇറക്കിട്ട് അതൊക്കെ വന്നാ മതിയായിരുന്നു, ഞാൻ നേരെ വീട്ടിൽ പോവാനാ. നീ ആരും ഇറങ്ങി പോവല്ലോ. ഇനി ഇറങ്ങി പോവല്ല, ഇറങ്ങിയാലും ബസ് കിട്ടും കേട്ടോ. ബസ്സൊക്കെ കിട്ടും. അങ്ങനല്ലല്ലോ തള്ളുന്നത് കേട്ടോ. വഴിയിലിറങ്ങുകയല്ല ഞങ്ങൾ അങ്ങ്. അതെ, ഒരു കാര്യം ഏറ്റെടുത്താലോ അല്ലേ. ജോലിയോടുള്ള ആത്മാർത്ഥത. നമുക്കേ ഈ രാജേഷിനെ കൂടെ യോഗയ്ക്ക് ഒന്ന് കൊണ്ടുപോകണം. ഉണ്ണിയുടെ അതെ ഉണ്ണിയുടെ ശിഷ്യന്റെ നേതൃത്വത്തിലാ ക്ലാസ്. ഉണ്ണി എല്ലാ ദിവസവും കാണുകയല്ലേ കേട്ടോ. കാണോ? കാണുകയല്ലോ. ആണോ? കാണും. ആ വന്നു തന്നാ. ആ അപ്പൊ കേട്ടോ, ആദ്യത്തെ ഒരു ഒരു നാലഞ്ച് ദിവസം ചെറിയ ബുദ്ധിമുട്ട് കാണോ, കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് മാറിക്കോളൂ. മാറിക്കോളൂ. ചെറിയ മേലുവേദന കാലുവേദന. ആ രണ്ടു ദിവസം കൊണ്ട് അങ്ങ് മാറിക്കോളൂ. അപ്പൊ അടുത്ത ദിവസം തൊട്ട് രാജേഷ് വരുന്നതായിരിക്കും. അതെ, നമ്മുടെ ഇലക്ട്രിക് വണ്ടി ഒന്നല്ലോ ഇവിടെ, ചെറിയ വണ്ടി കണ്ടില്ലായിരുന്നല്ലോ. ആണ്ട് ഇപ്പൊ പോയില്ലേ, അതാ ഇലക്ട്രിക്. അത് നമ്മളിപ്പോ അതെ ആലുവ പാലത്തിലേക്ക് കയറുകയാണ്. അപ്പൊ നമ്മള് നേരെ പോയാലേ, അപ്പൊ എൻ എച്ച് 544 നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പം ആലുവ പെരുമ്പാവൂർ റൂട്ടിലാ നമ്മള് പോകുന്നത്. ജയ ശ്രീ മഹാദേവ ക്ഷേത്രം, ആലുവ ലെഫ്റ്റിലേക്ക്. അദ്വൈതാശ്രമോ ഇത്?
സെന്റ് ഫ്രാൻസിസ് സേവിയർ റോമൻ കത്തോലിക്ക ദേവാലയം. സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വുമൺ, ആലുവ. ആലുവ റെയിൽവേ സ്റ്റേഷൻ. വഴിയൊന്നും അറിയത്തില്ലേ ഈ ആലുവയിലെ പോലും. കാശ്മീരും മേഘാലയിലെ ആസാമിലെ ഒക്കെ വഴി പറഞ്ഞു ഇങ്ങോട്ട് വന്ന വഴി കേരളത്തിന് പുറത്ത്. ആ അതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തന്നില്ലേ ഇന്നലെ? നേരെ പോട്ടെ, ഇനി വഴിയൊക്കെ ചോദിക്കണം. എങ്ങോട്ടാ ഇതുണ്ടോ? നല്ല പൈനാപ്പിൾ തോട്ടോ ഈ കാണുന്നേ. അതെ, പൈനാപ്പിൾ ഒക്കെ പഴുത്ത് നിൽക്കുന്ന കേട്ടോ. വെയിൽ കാരണം എല്ലാം മൂടിയിട്ടേക്ക് ഓലയിട്ട് നോക്കി. ആസാമിൽ നിന്ന് സ്ക്രാപ്പ് റബ്ബറുമായിട്ട് നമ്മൾ വന്ന് ലോഡിറക്കേണ്ട സ്ഥലത്തെത്തി ആലുവയിൽ. അപ്പം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിവിടെ വന്നത്. പതിവില്ലാതെ ലോഡിറക്കാനായിട്ട് മെയിൻ ഡ്രൈവർ വന്നായിരുന്നു ഇന്ന്. പക്ഷെ പ്രതീക്ഷകളെല്ലാം പോയി. അതെ, ഇന്ന് ഇറക്കുകയല്ല. ഓണർ പറഞ്ഞാലേ ഇറക്കുള്ളൂ. ഓണർ പറഞ്ഞിട്ടില്ല. നാളെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു നാളത്തെ കാര്യം നാളെ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ നമ്പർ തരാം, ഞങ്ങൾ വീട്ടിൽ പോവാം. ഇറക്കുന്നതിനൊരു ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് ഒന്ന് വിളിച്ചേര് വന്നേക്കാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കാല് പിടിച്ച് ചോദിച്ചു എങ്ങനെയും വീട്ടിൽ പോകട്ടെ. എന്തൊരു എളിമയോടുകൂടിയാ മാനേജരോട് ചോദിച്ച, കാല് പിടിച്ച് ചോദിച്ചു ഞാൻ വീട്ടിൽ പോകട്ടെ, മതി ഞാൻ ആളെ വിട്ടോളാം. നമ്മളിതിനകത്ത് ഇരുന്നോണ്ട് ഇതൊന്നും അറിയത്തില്ല. ഇപ്പൊ അവിടെ ചോദിച്ചാ അറിയാം, നിങ്ങളുടെ ആ ഡ്രൈവർ വന്നു വെച്ചാൽ എങ്ങനെയെങ്കിലും നാളെ ഒന്ന് ഇറക്കി തരാവോന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യാനാണ്? എന്നിട്ട് മുതലാളിക്ക് കുഴപ്പവും, മുതലാളി സമ്മതിച്ചില്ലെന്ന്. ഏതെങ്കിലും മുതലാളി കാശ് കൊടുത്ത് മേടിച്ച സാധനം ഇവിടെ ഇറക്കണമെന്ന് പറയോ? അതല്ലെന്നേ, ഗോഡോണി സാധനം ഫുള്ള, അതുകൊണ്ട് ഇറക്കാതെ. സാധനം ഒതുങ്ങിയാലേ ഇറക്കാൻ സ്ഥലമുള്ളൂ, അതുകൊണ്ടാണ്. അതാ മുതലാളി പറഞ്ഞിട്ട് ഇറക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. എന്നാ സമ്മതിച്ചു, കാല് പിടിച്ചു സമ്മതിച്ചു. എന്നാണേലും ഇന്ന് ഇറക്കുവല്ല, അത് തീരുമാനമായി. എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ പോയേക്കാല്ലേ, കെട്ടും കിടക്കയൊക്കെ എടുത്തോണ്ട് പോയേക്കാം. പോയേക്കാം, ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പം യൂബറൊന്നും നോക്കിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒരു ഓട്ടോ അവിടുന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോ വന്നിട്ടുണ്ട്, അതായത് അങ്ങ് പോവാം. ഞങ്ങളുടെ വായിക്കോ അതിനാ, ഞങ്ങൾ വീട്ടിലോട്ട് പോവല്ലേ. തുണിയൊക്കെ കഴുകണ്ടേ? അത് കഴുകാനുള്ള ഉണ്ട് അതിനകത്ത്. കോ ഡ്രൈവറുടെ പകുതി തുണി എടുത്തിട്ടില്ല. കഴുകാനുള്ള തുണിയെല്ലാം പെട്ടിക്കകത്തിരിക്കുകയൊക്കെ എടുത്തോ. എല്ലാം എടുത്തു. നീ എന്തെങ്കിലും മറന്നു പോയാലും വണ്ടിയിലുണ്ടല്ലോ. ഓട്ടോ ചേട്ടൻ നിർത്തി വെക്കുന്നു. വണ്ടി വന്നിട്ട് ലോഡൊക്കെ ഇറക്കാന്ന്. അതെ, വണ്ടി വരട്ടെ, തയ്യാറായി നിക്കുക. നമ്മുടെ വണ്ടി വന്നു. അതെ, 1 കിലോമീറ്റർ അകലെ ഉണ്ട് വിളിച്ച് വീട്ടിൽ വണ്ടി നിർത്തിയാക്കുന്നത് നമ്മുടെ ഡ്രൈവർ. ഈ ഡ്രൈവർ എന്നടുത്ത് ഇറങ്ങി വരാനുള്ള നമ്മുടെ മുത്ത് കോളേജിൽ നിന്ന് വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മുത്ത് മുത്ത് ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വരുന്നത്? വീട്ടിലേക്ക് കൊണ്ടുവിടുന്ന ഞങ്ങളെ ഇല്ല. താനെങ്ങനെ നാളെ വരുന്നേ? ഞാൻ ബസ്സിനാണ് നാളെ. ആ എന്നാ പിന്നെ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിലേക്ക് വിട്ടോ. മുത്തിന് അറിയാവുന്ന കടയുണ്ടല്ലോ ഇഷ്ടംപോലെ ഇവിടെ. അപ്പൊ ചോറൊക്കെ ഉണ്ട്, നല്ല ഊണായിരുന്നു അല്ലേ. കുറേ ദിവസം കൂടി 3-4 കറികളൊക്കെ കൂട്ടി ചോറുണ്ടു. വന്നിട്ട് ഞങ്ങൾ മുത്തനെ കൊണ്ട് ഹോസ്റ്റലിൽ വിട്ടു. ഇപ്പം നേരെ ഏറ്റുമാനൂർ. നമ്മൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ സാമ്രാജ്യ സ്ഥലത്ത് വന്നു കേട്ടോ. ഇതാണ് ഉണ്ണിച്ചേട്ടൻ്റെ ഉണ്ണിമോൻ കേട്ടോ, ഗോപു. 7 ക്ലാസ്സിൽ പഠിക്കുന്നു, നമ്മുടെ കുഞ്ഞിക്കണ്ണൻ്റെ പ്രായമാണ്. ഗോപു എന്നാണ്ട് ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു ട്രിപ്പ് പോരെ, അച്ഛനെ നമുക്ക് കടത്തി കേട്ടോ. ഞങ്ങളുടെ കൂടെ മഞ്ഞ് കാണാ അല്ലേ. ഇവിടുന്ന് എന്റെ കൂടെ വണ്ടിയാ വന്നു കഴിഞ്ഞാണല്ലോ, ആ വഴിയിൽ ഇറങ്ങി ഒരു 5 മിനിറ്റ് ആവും. അതായത് ഏറ്റവും അമ്പലത്തിലൊക്കെ പോവാണല്ലേ, കണക്കാരി ആകണ്ട, അതിന് മുമ്പ് ഇറങ്ങിപ്പോവും. അത് ശരി, അതൊക്കെ നമുക്ക് മാറ്റാം. അതൊക്കെ അങ്ങോട്ട് വണ്ടി ലോറിയിലോട്ട് കയറി മാറൂലേ, ഉറക്കൊക്കെ പോക്കും. അതെ അതെ അതെ. ഇത് ഉണ്ണിച്ചേട്ട അമ്മ, പിന്നെ ഇത് സൗമ്യ ഉണ്ണിച്ചേട്ട വൈഫ്. അമ്മ എല്ലാവർക്കും അറിയാവുന്നല്ലോ. അമ്മ പോലും അറിഞ്ഞിട്ടില്ല. അത് ശരി. അതെ, ഞാൻ വണ്ടിയെ പോരാ, അയോധ്യക്കാണെങ്കിൽ പോരാ. അയോധ്യക്കാണെങ്കിൽ അയോധ്യ വാരണാസി ഒക്കെ പിടിക്കും. അതെ അതെ അതെ, അതൊക്കെ നമുക്ക് പോവാം ഒരു പ്രാവശ്യം പോയേക്കാം. ഏഹ് അമ്മ അമ്മ ഒക്ടോബർ അന്നേ
പഞ്ചാബിന് വരാതെ അമ്മയെ കാണണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിയിലിരുന്ന് കരയായിരുന്നു എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു. ചുട്ട എന്നെ ചുട്ട ചമ്മന്തി ഒക്കെ അമ്മ അരച്ചു കൊടുക്കുന്നു. പഞ്ചാബിന് പോവും, അയോധ്യക്കല്ലേ, അയോധ്യക്ക് പോയേക്കാം. സെപ്റ്റംബർ ഒക്ടോബറിൽ പോവും. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മളതേ നമ്മുടെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട്. ദാമിക്കുട്ടി ജനാക്കുമായിരുന്നു, അയക്കുണ്ടാക്കുമായിരുന്നു. എന്നാ ചേച്ചാടേ കൊടുത്തായിരുന്നു, ചേച്ചാടേ കൊട്. ആ ഇത്രയും ദിവസം അല്ല, സൂര്യയെ കൊണ്ടുപോകാഞ്ഞോണ്ടായിരിക്കുവേ ആയേഷിന് ഒരിടത്തും പോകാൻ പറ്റിയില്ല. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ആ ഞങ്ങൾക്കത് തോന്നി, അത് മനസ്സിലായിരുന്നു അല്ലേ. വിളക്ക് കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ കൊണ്ടുപോകാതെ കിട്ടുവിന് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ ഡാർജിലിംഗ് കൊണ്ടുപോയില്ല, ഞങ്ങൾ വാരിച്ചോരം കൊണ്ടുപോയില്ല, ഷില്ലോങ് കൊണ്ടുപോയില്ല. അത് വിഷമം, അതുകൊണ്ടൊന്നുമല്ല, കൊണ്ടുപോകാഞ്ഞോണ്ടല്ല വിഷമം. നേരത്തെ വീട്ടിലോട്ട് വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് മാറി ഇത്രയും തോന്നി നിന്നിട്ടുള്ള വിഷമമായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, കറക്റ്റ് കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. അച്ഛ എവിടെ പോയായിരുന്നു, അച്ഛ എവിടെ പോയായിരുന്നു, അച്ഛലോ ലോറിയെ പോയു ലോ ആന്റിയമ്മോ. അതെ ഞങ്ങക്ക് സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, കഞ്ഞിയോ? കഞ്ഞിയും കഞ്ഞിയായിരുന്നു. നീ ഇവിടെ വന്നപ്പോഴും കഞ്ഞി തന്നെ. നിങ്ങൾ ഇന്നത് വേണോ ഉണ്ടാക്കി വെക്കാൻ പറയണ്ടേ? ആ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആട്ടോ ആദ്യം, എന്നിട്ട് ഞങ്ങൾ പറയാം എന്നാ വേണ്ടെന്ന്. കുഞ്ഞിക്കണ്ട ഇങ്ങനെ വന്നേടാ, എന്നെടുക്കുന്നു. ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, പരീക്ഷ കഴിഞ്ഞോ? ഇല്ലല്ലോ, ട്യൂഷൻ തീർന്നു. ആണോ തീർന്നോ? ട്യൂഷൻ തീർന്നോ? എന്തൊരു സന്തോഷം. ആ ട്യൂഷൻ തീർന്നു അല്ല, ഇനി നിന്റെ ക്ലാസ് കഴിഞ്ഞാ പരീക്ഷ കഴിയുമ്പോ നമുക്ക് പോയേക്കാം. വണ്ടിയാ വരുന്നില്ലേ? അതെ അവനെ കൊണ്ടുപോകണം. നിന്നെ ഗോപുവിനെയും കൂടെ കൊണ്ടുപോകും, അതാകുമ്പോ കമ്പനി ഉണ്ടല്ലോ. അതെ അതെ, കുഞ്ഞുകിളിയാണ് ഇവിടെ വരാൻ റെഡി ആയിട്ടിരിക്കുക അല്ലേ കുഞ്ഞുകിളി? അച്ഛൻ ഞങ്ങൾ ഇന്ന് ഇന്ന് ലോഡൊന്നും ഇറക്കിയില്ല, അപ്പൊ നാളെയോ മറ്റന്നാളോ ഒക്കെ ലോഡ് ഇറക്കുള്ളൂ, ഒന്നും അറിയത്തില്ല. അപ്പോഴേക്കും സൂര്യയും രാജനെയും കൂടെ വിടാന്ന് ഓർത്തോണ്ട് ലോഡ് ഇറക്കാനോ? ആ ഞാൻ വിചാരിച്ചു ലോഡ് ഇറക്കി. അല്ലല്ല, ഞങ്ങൾ ഇനി ഒരാഴ്ച റെസ്റ്റ്. എങ്ങനെയുണ്ട് അച്ഛൻ ആലു? ഞാൻ ഓർത്തെ കുറച്ചുകൂടെ മേടിച്ചോണ്ട് വരാന്ന്, പിന്നെ ഓർത്ത് ഇത്രയും ദിവസം ഇവിടെ വരുമ്പോഴത്തേനും അതിന്റെ ആ ഫ്രഷ്നെസ് ഒക്കെ അങ്ങ് പോവായിരുന്നു. അത് ആ ക്യാബിനകത്തിരുന്നതിന് ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയിട്ടിരുന്നു. അത് ഇത് ക്യാബിനകത്തിരുന്നത് രണ്ടുമൂന്നെണ്ണം ക്യാബിനകത്തിരുന്ന മാമ്പഴോ? അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൊള്ളത്തില്ലായിരുന്നു, കാണുന്ന പോലെ ടേസ്റ്റ് ആയിരുന്നില്ലായിരുന്നു. ഞങ്ങള് മാമ്പഴം നല്ലായിരിക്കും പറഞ്ഞാൽ മേടിച്ചു, പക്ഷെ അത് കൊള്ളത്തില്ലായിരുന്നു, പുളിയായിരുന്നു അപ്പടി, ഒരു ടേസ്റ്റ് വാട്ടമാങ്ങ പോലെ. അപ്പൊ നമ്മളിനി ലോഡ് ഇറക്കാൻ പോകുന്ന ആരാന്നൊന്നും തീരുമാനിച്ചില്ല. ക്യാമറാമാൻ പോവുകയാണെങ്കിൽ ആ കൂടെ ഞാനും കാണും, അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോയും കൂടെ കാണും, അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രിപ്പിന്റെ വീഡിയോ ഇതോടെ തീരും. അപ്പൊ പിന്നെ പുതിയ യാത്രയായിട്ട് വീണ്ടും കാണാം.